തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോരുന്നു ദൈവം പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവ പരിപാലനയിൽ നമുക്കെങ്ങനെ വളരാൻ സാധിക്കും എന്നുള്ളതാണ്. ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു അനുഭവം എനിക്കുണ്ടായത് സെമിനാരിയിലോ അല്ലെങ്കിൽ വൈദികനാകണമെന്നൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് ഒരു വർഷം ഒരു മിഷൻ എക്സ്പീരിയൻസ് ആഗ്രഹിച്ചുകൊണ്ട് ഇൻഡോറിലായിരുന്നു ഒരു വർഷം. അപ്പോൾ അവിടെ ഉണ്ടായ ഒരു അനുഭവമാണ്. അവിടെ കുറേ സമയം പ്രാർത്ഥിക്കാനിരിക്കുമായിരുന്നു, ആരാധനയ്ക്ക് ഇരിക്കുമായിരുന്നു. എനിക്ക് ഭയമായിരുന്നു ഒരു തീരുമാനം എടുക്കാൻ. അപ്പോൾ അവിടെ ഒരു സിസ്റ്റർ എന്നെ വീട് വിസിറ്റിന് നമുക്ക് പോകാം വൈകുന്നേരങ്ങളിൽ എന്ന് പറഞ്ഞ് ക്ഷണിച്ചു. അപ്പോൾ ആ ഒരു അനുഭവം എൻ്റെ ജീവിതത്തെ ആ ദൈവപരിപാലനയിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ വേണ്ടി പഠിപ്പിച്ചൊരു അനുഭവം. ഞങ്ങൾ പല വീടുകളും വിസിറ്റ് ചെയ്തു. അവിടെ ഒരു ടീച്ചറിൻ്റെ വീടുണ്ടെന്ന് പറഞ്ഞു, അവിടെ പോകാം. അപ്പോൾ അവർ രോഗാവസ്ഥയിലാണ്, ഒരു വർഷത്തോളമായി പഠനം പഠിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ ആയിരുന്നു, അവർ വീട്ടിൽ തന്നെ ആയിരുന്നു, പുറത്തിറങ്ങുന്നില്ല, ഭയം പേടി. അപ്പോൾ കേരളത്തിൽ നിന്ന് വന്നൊരാളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഡിവൈൻ റിട്രീറ്റ്സിൻ്റെ ഒക്കെ അറിയാമോ, ധ്യാനങ്ങളെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. 2001 ഈ സംഭവം. അപ്പോൾ അവർ പറഞ്ഞു, ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ തന്നെ സംശയത്തിൽ നിന്നിരിക്കുന്ന സമയം, കർത്താവ് എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തിൽ ഇടപെടണമെന്ന് എനിക്കറിയാത്ത ഒരു സമയം, യുവത്വം നിറഞ്ഞു നിൽക്കുന്ന സമയം, അപ്പോഴാണ് ഒരു അറിവുള്ള ഒരു ടീച്ചർ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. ഞാൻ അച്ഛനും അല്ല, സെമിനാരിക്കാരനും അല്ല, എൻ്റെ മേൽ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന്. എനിക്ക് ആ നിമിഷം കൈകൾ വയ്ക്കാൻ സാധിച്ചില്ല, കാരണം എൻ്റെ വിശ്വാസം അത്രയും വളർന്നിട്ടില്ലായിരുന്നു. ഇവർ കണ്ണടച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും പറയാനറിയില്ല. ഞാൻ ബൈബിളിലെ യേശുവിൻ്റെ ആ ഒരു വാക്യമോർത്തു, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ള ആ വചനം മനസ്സിൽ വന്നു. ഞാൻ പറഞ്ഞു, ടീച്ചറെ, നിങ്ങളുടെ വിശ്വാസം ദൈവം കാണുന്നുണ്ട്, ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. എൻ്റെ ആദ്യത്തെ ഒരു ദൈവപരിപാലനയുള്ള അനുഭവം ഇതാണ്. ആ വിശ്വാസം നിമിത്തം അവരുടെ ജീവിതം മാറി. പിന്നീട് പിന്നത്തെ വർഷം അവർ പഠിപ്പിക്കാനൊക്കെ വരുന്നുണ്ട്. ഞാൻ കാരണമല്ല, എങ്കിൽ പോലും ആ ഒരു സംഭവം എൻ്റെ ജീവിതത്തെ ഉടനീളം സ്പർശിച്ചു. അപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ മുന്നിൽ മുട്ടുമേൽ നിന്നുകൊണ്ട് ഞാൻ നിന്നിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നുവെന്ന് പറയാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുമോ? അങ്ങനെ ഒരവസരം നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.